ഗുരുവിൻ്റെ അടുത്തൊരിക്കലും ശിഷ്യന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി പരാതി പറയാൻ, അതായത് അവരിൽ ഒരുത്തൻ വരുന്ന ആൾക്കാരെ ഭയപ്പെടുത്തുന്നു, പിശാച്, കൈവശം, കൂടോത്രം, ബന്ധനം, ഇതൊക്കെ പറഞ്ഞു ഗുരുവനെ വിളിപ്പിച്ചു. അവൻ പറഞ്ഞു കാര്യം പറയാറുള്ളതാണ്, അപ്പോൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞത്, ഞാനിതൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു ഗുരുവിന് വേണ്ടി തന്നെയാണ് ഞാനിതെല്ലാം പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്നത്, കാരണം അവരാരും ആശ്രമം വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനീശോ ചോദിക്കുന്നത് നിങ്ങളും വിട്ടുപോവുകയാണോ? ഏറെപ്പോയാലും വിട്ടുപോയതിന് ശേഷം അപ്പോസ്തലന്മാരോട് ഇത് ചോദിക്കുന്നു. അതിൻ്റെ അർത്ഥം വിട്ടുപോകാനുള്ള ഒരു അന്തരീക്ഷം ഈശോ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഒരിക്കലും ഒരു ഒഴിവോക്കൻ പാടത്തിൻ്റെ മനക്ക് കണ്ട നോക്കുത്തിയോട് ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഒച്ചയ്ക്ക് ദീർഘനേരം നിന്നിട്ട് മടുക്കുന്നില്ലേ? അപ്പോൾ നോക്കുത്തി പറഞ്ഞു, എനിക്ക് മടുപ്പില്ല, കാരണം മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതിലൂടെ കിട്ടുന്ന ആനന്ദം ആഴമുള്ളതും ദീർഘകാലവും നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ അയ്യോക്കം പറഞ്ഞു, എനിക്കും അത് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. നോക്കുത്തി മറുപടിയായിട്ട് പറഞ്ഞു, വൈക്കോലുകൊണ്ട് നിർമ്മിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതിന് ആനന്ദം കണ്ടെത്താൻ പറ്റുള്ളൂ. തിരിച്ചു പോരുമ്പോൾ മരുവോക്കൻ ആലോചിച്ചു, സത്യത്തിൽ തോപ്പൂത്തി എന്നെ അഭിനന്ദിക്കുകയാണോ ചെയ്തത് അതോ എന്നെ കണിയാക്കുകയാണോ ചെയ്തത്? ഒരു വർഷം കഴിഞ്ഞ് അയാൾ തിരികെ വരുമ്പോൾ ഈ നോക്കൂത്തിയുടെ തൊപ്പിക്ക് കീഴെ കാഷ്ടകൾ കൂട് കൂട്ടിയിരിക്കുന്നു. ഈശോ ഇതിന് നേരെ വിപരീതമായ ഒരു അന്തരീക്ഷമാണ്, ഭയമല്ല അഭയമാണ് തൻ്റെ ചുറ്റും പടർന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറയുന്നത്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നീ അല്ലാതെ മറ്റാരാണ് ഞങ്ങളുടെ അഭയം? ഭയത്തിൻ്റെ നേരെ വിപരീതമായ അവസ്ഥയാണ് ഈശോ സൃഷ്ടിച്ചെടുക്കുന്നത്. എന്നിട്ടോ, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അഭയം, വിശ്വാസം, ട്രസ്റ്റിൻ്റെ അന്തരീക്ഷമാണ് ഈശോ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ പരിണത ഫലം എന്താ? നിത്യജീവൻ്റെ വജസ്സികന്ന്. ഈ ഭയമില്ലാത്ത അവസ്ഥ വിശ്വാസത്തിൻ്റെ, ശരണത്തിൻ്റെ, വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ അവസ്ഥ വളർന്നു വന്നാൽ നിങ്ങളിലെ ജീവൻ വളർന്നു വരൂ, അത് നിത്യതയായിട്ട് രൂപാന്തരപ്പെടുകയും. നേരെ മറിച്ച് ഭയം സൃഷ്ടിക്കുന്നവനാണെങ്കിലോ അത് ജീവൻ്റെ നേരെ എതിരെ തലയിലെ കാക്കകളുടെ കൂടുകിട്ടുന്ന നിർജീവാവസ്ഥയിലേക്ക് മാറുന്നു.